പിരിക്കോട് ശ്രീകൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഫെബ്രുവരി 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 141 വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം MLA എം രാജഗോപാലിന്റെ നേതൃത്വത്തിലാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിരിക്കോട് ശ്രീകൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 1888 ഗുരുകുല പഠനകേന്ദ്രം എന്ന നിലയ്ക്ക് മഞ്ഞരാമൻ എഴുത്തച്ഛൻ മാണിയാട്ട് സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടമാണ് വളർച്ചയുടെ പടവുകൾ താണ്ടി ഇന്നീ കാണുന്ന നിലയിലെത്തിയത്. പിരിക്കോടിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ അവിശ്രമം പരിശ്രമിച്ച ശ്രീകൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം 2011 സ്കൂളിന്റെ പേര് ശ്രീകൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്തു. കിഫ്ബി കെട്ടിടത്തിനു പുറമെ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്കായി 1 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണവും സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട്. താമസിയാതെ ഇതിന്റെ ഉദ്ഘാടനവും നടക്കും. 23 മുറികളും ഓഫീസ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, ലാബുകൾ, ശുചീകരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 3 നിലകളിലുള്ള 2 കെട്ടിടങ്ങളാണ് ഫെബ്രുവരി 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആണ്. നിർമ്മാണത്തിന്റെ DPR തയ്യാറാക്കിയത് കിറ്റ്കോയാണ്. കൈറ്റ്, വാപ്കോസ്, ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഹൈടെക് കെട്ടിടത്തിന്റെ മേന്മകൾ: 1-ാമത്തെ ബ്ലോക്കിൽ 12 ക്ലാസ് മുറികൾ, 1 സ്റ്റാഫ് റൂം, ലൈബ്രറി, ലാബ്, ആൺകുട്ടികൾക്ക് 4, പെൺകുട്ടികൾക്ക് 11 വീതം ടോയ്ലറ്റുകൾ എന്നിവയും 2-ാം ബ്ലോക്കിൽ 6 ക്ലാസ് മുറികൾ, 1 ഹെഡ്മാസ്റ്റർ റൂം, 1 ഓഫീസ് റൂം, 1 ഗസ്റ്റ് റൂം, ഭിന്നശേഷി കുട്ടികൾക്കുള്ള 1 റൂം, 1 കാത്തിരിപ്പ് കേന്ദ്രം, 1 കമ്പ്യൂട്ടർ ലാബ്, ആൺകുട്ടികൾക്ക് 4, പെൺകുട്ടികൾക്ക് 11 വീതം ടോയ്ലറ്റുകൾ, 1 മീറ്റിംഗ് ഹാൾ, 1 സ്റ്റോർ റൂം എന്നിവയും പുതിയ കെട്ടിടത്തിലുണ്ട്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ക്ലാസുകളിലേക്ക് എത്തുന്നതിന് റാമ്പുകളും നിർമ്മിച്ചിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ലാബുകളാണ് സ്കൂളിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.